ഇന്നത്തെ പുതിയ രോഗികളുടെ കണക്ക് കൂടി നമ്മൾ വളരെ വേഗം പരിശോധിക്കുന്നു. 623 പുതിയ രോഗികൾ. തുടർച്ചയായി രണ്ടാം ദിവസവും 600 പിന്നിട്ടു പുതിയ രോഗികളുടെ കാര്യത്തിൽ. 623 പേർ. 432 പേർക്കാണ് ഇതിൽ സമ്പർക്കത്തിലൂടെ രോഗബാധയുണ്ടായത്. ഏകദേശം 70% വരും ആ കണക്ക്. രോഗമുക്തി 196 പേർക്കാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കൊപ്പം സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീൽ തത്സമയം ചേരുന്നു. ഡോക്ടർ മുഹമ്മദ് അഷീൽ, രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന്, സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധ അത് ഏറുന്നു. ഇന്ന് ആ കണക്ക് 400 കടന്നു പോകുന്നു. 60% കടന്ന് 65% കടന്ന് കുതിക്കുന്നു. ഇത് ഏത് തരത്തിലാണ് നമുക്ക് ആശങ്കയുണ്ടാക്കുന്നത് എന്നത് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തത്, ഈ ബ്രേക്ക് ദ ചെയിൻ മൂന്നാം ഘട്ടം എന്തൊക്കെ കൂടുതൽ കരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടത്? രണ്ട് ചോദ്യം വളരെ റിലേറ്റഡ് ആണ്. ഒന്നാമത്തെ കാര്യം, സമ്പർക്കത്തിലൂടെ രോഗികളുടെ എണ്ണം കൂടുക എന്ന് പറയുന്നത് അതിഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു അനിവാര്യതയാണ്. കാരണം വെച്ചാൽ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ സമ്പർക്കത്തിലൂടെ എല്ലാ സംസ്ഥാനങ്ങളിലും 95% കൂടുതൽ സമ്പർക്കത്തിലൂടെയാണ് രോഗം ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ഇമ്പോർട്ടഡ് കേസസിന് പ്രപ്പോർഷനേറ്റ് ആയിട്ട് സമ്പർക്ക രോഗത്തിന് നമുക്ക് സംബന്ധിച്ച് ഇമ്പോർട്ടഡ് കേസ് കുറെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സമ്പർക്ക രോഗത്തിന്റെ തോത് കുറവായിരുന്നു. പക്ഷെ ഇനി സമ്പർക്കം കൂടി വരും. നമ്മൾ ഒരു ഘട്ടത്തിൽ 80% 90% സമ്പർക്കം ആയാലും ഈ ഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ് അങ്ങനെ ഉണ്ടാവുക. പക്ഷെ നമ്മൾ നോക്കേണ്ടത്, ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് അതിന് പ്രസക്തമായിട്ട് വരുന്ന കാര്യം എവിടെയാണ്, ഇതേ സിറ്റുവേഷനിലൂടെ കൂടിയാണ് ഒരു കാലത്ത് നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളൊക്കെ പോയിരിക്കുന്നത്. ഇപ്പം ബംഗളൂരുടെ കാര്യം, ബംഗളൂരു കുറച്ചധികം പിടിച്ചു നിന്ന സ്ഥലമാണ്. അതുകൊണ്ട് ബംഗളൂരു ഉദാഹരണം പറയുന്നത്, കർണാടകയുടെ ഉദാഹരണം പറയുന്നത്. കർണാടകയിൽ ഏകദേശം 1.5 മാസം മുമ്പ് ഇതായിരുന്നു സിറ്റുവേഷൻ. നമ്മുടെ പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള അപ്പോഴും 80% അവിടെ സമ്പർക്ക രോഗം തന്നെയായിരുന്നു. പക്ഷെ ഈ വളർച്ചയുടെ തോത്, ക്ലസ്റ്റർ രൂപപ്പെടുന്ന സമയം കർണാടകയിലെ ഒരു 1.5 മാസം മുമ്പ് ഉണ്ടായെങ്കിൽ, ഇന്ന് കർണാടകയിൽ കഴിഞ്ഞ 2 ആഴ്ച വന്ന മരണങ്ങളുടെ നിരക്ക് നോക്കുകയാണെങ്കിൽ 600 പേരാണ് കഴിഞ്ഞ 2 ആഴ്ച കർണാടകയിൽ മരിച്ചത്. അതുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ജാഗ്രത എടുക്കുമ്പോൾ അതിന്റെ പേര് തന്നെ, അതിന്റെ ക്യാമ്പയിൻ വാചകം തന്നെ ജീവന്റെ വിലയുള്ള ജാഗ്രത ആക്കിയത്. കാരണം ഈ ഘട്ടത്തിലൂടെ കടന്നു പോയിരുന്ന സംസ്ഥാനങ്ങളെല്ലാം അടിതെറ്റുകയും അടിതെറ്റിയതിനു ശേഷം മരണങ്ങളെ പിന്നീട് ഉണ്ടായത്. ഇപ്പൊ രോഗവ്യാപനമാണ് നമ്മുടെ ചർച്ചയെങ്കിൽ ഇനി ചർച്ച ഉണ്ടാവുക മരണത്തിന്റെ തോതുകളാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പറയുന്നത് ജീവന്റെ വിലയുള്ള ജാഗ്രത ആണ്. എന്തായാലും ജാഗ്രത പുലർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനെ തടയാനും പറ്റും. കാരണം നമ്മൾ നോക്കേണ്ട രോഗവ്യാപനത്തിന്റെ ഒരു പാറ്റേൺ നമുക്ക് കൃത്യമായിട്ട് ഇപ്പൊ അറിയാൻ പറ്റും. ആ പാറ്റേൺ അനുസരിച്ചിട്ട് ക്ലസ്റ്ററുകളിലാണ് ഇപ്പൊ രോഗം കേരളത്തെ സംബന്ധിച്ചിട്ടുണ്ടാവുന്നത്. ആ ക്ലസ്റ്ററിന്റെ പുറത്തോട്ട് പോകുകയോ അല്ലെങ്കിൽ ആ ക്ലസ്റ്ററുകളിൽ തന്നെ സൂപ്പർ സ്പ്രെഡിംഗ് ഉണ്ടാവുകയോ പ്രിവെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ജാഗ്രത പുലർത്തിയാൽ സാധിക്കും. കാരണം നമ്മൾ എപ്പോഴും ബ്രേക്ക് ദ ചെയിൻ പറയുന്നത് നമ്മളാണ് ഇതിലെ കണ്ണികൾ. ആ കണ്ണികൾ എവിടെ നമുക്ക് എത്ര വട്ടം പൊട്ടിക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളൊരു സുരക്ഷ വലയം, സുരക്ഷിതം എന്ന് പറയാൻ നമുക്ക് ഒരു 2 മീറ്റർ നമ്മൾ പറയുമെങ്കിൽ പോലും അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റും. എത്ര ദൂരം വെക്കാൻ പറ്റുമോ നമുക്ക് ചുറ്റും ഒരു സുരക്ഷിത വലയം 2 മീറ്റർ ചെയ്യണം. അതിന്റെ അകത്തോട്ട് കടന്നു വരുന്ന ആര് തന്നെ ആയിക്കോട്ടെ, ഒരു രോഗലക്ഷണം ഇല്ലാത്ത ആളായിരിക്കാം, നമ്മൾക്ക് വളരെ പരിചയമില്ല ആളായിരിക്കാം, അതായിരുന്നാലും ഈ 2 മീറ്റർ എന്നുള്ള എനിക്കുള്ള ചുറ്റളവിൽ അകത്തോട്ട് വരുന്ന ആളുകൾ എനിക്ക് രോഗം തരാൻ സാധ്യതയുണ്ട്, ഞാൻ അയാൾക്ക് രോഗം കൊടുക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കേണ്ട ഈ 2 കാര്യങ്ങളേ ഉള്ളൂ. ഇതിലൊരു പ്രധാനപ്പെട്ട ജാഗ്രത നിർദ്ദേശം, ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ 3 അകത്ത് നമ്മൾ ടാഗ് ലൈൻ ആയിട്ട് ജീവന്റെ വരെയുള്ള ജാഗ്രത എന്ന് പറയുമ്പോൾ തന്നെ അതോടൊപ്പം കൂടി പറയുന്ന ഒരു കാര്യമുണ്ട്, ആർക്കും രോഗം ആരിൽ നിന്നും രോഗം ലഭിക്കാം അല്ലെങ്കിൽ ആർക്കും രോഗം പകരാം എന്നുള്ള കാര്യം. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് കൺവേ ചെയ്യുന്നത്. ഈ ഘട്ടത്തിലൂടെ നമ്മൾ ഈ ക്യാമ്പയിൻ മുറുകെ പിടിച്ച് പോയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, കാരണം ഇത്രയും നാൾ നമ്മൾ വലിയ രീതിയിൽ ഇത്രയും കാലം നമ്മൾ 165 ദിവസം കൊണ്ടോടെ നമ്മൾ ഇതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി സാധിച്ചു, രോഗത്തിന്റെ വ്യാപനത്തിന് തോത് കുറക്കാൻ സാധിച്ചു, മരണങ്ങൾ കുറക്കാൻ സാധിച്ചു. ഇനിയുള്ള ഓരോ ദിവസവും നമ്മുടെ ജീവന്റെ വിലയുണ്ട്, ജാഗ്രതയ്ക്ക്. താങ്ക് യു മുഹമ്മദ് അഷീൽ. വളരെ പ്രധാനപ്പെട്ട കാര്യം ജീവന്റെ വിലയുള്ള ജാഗ്രത. ഇതൊരു കേവലം ഒരു ആലങ്കാരികമായ പ്രയോഗമല്ല, അർത്ഥവത്തായതും നമ്മുടെ ജീവനെ തൊട്ടറിഞ്ഞു നിൽക്കുന്നതുമായ ഒരു മുദ്രാവാക്യമായി പ്രേക്ഷകർ ഇതിനെ ഉൾക്കൊള്ളണം. ഇല്ലെങ്കിൽ ഇനി നാം കണക്ക് കൂട്ടുക സമ്പർക്കത്തിലൂടെയുള്ള രോഗവർദ്ധനവിന്റെ വലിയ കണക്കുകളായിരിക്കില്ല, നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചു പോകുന്നതിന്റെ കണക്കുകളായിരിക്കും.